മനസ്സിൽ എന്നെ ദർസിൽ പറഞ്ഞേക്കാൻ അല്ല തോന്നിപ്പിച്ചു. ഞാൻ ദർസിൽ പോയി. അത് കാരണത്താൽ ഈ കർണാടകയിലുള്ള ആയിരക്കണക്കിന് ആളുകളെ, ഹാലിമീങ്ങളെയും ഉമറാക്കളെയും മൂമിനീങ്ങളെയും പരിചയപ്പെടാൻ അള്ളാഹു അവസരം തന്നു. നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നവരെ അള്ളാഹു തന്നു. റബ്ബ് തന്ന നിഅമത്താണ്. അത് ഇൽമു പഠിക്കാൻ പോയത് കൊണ്ടാണ്. അതിനെന്റെ ബാപ്പക്ക് നന്ദി പറഞ്ഞാൽ തീരൂല. അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഓ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന് നന്ദി ചെയ്യണം. നമുക്കെല്ലാം കടപ്പാടാണ്. ആ കടപ്പാട് നിർവഹിക്കലാണ് സിറാജുൽ ഹുദ. അല്ലാതെ ഞാനൊരു വലിയ സേവനം ചെയ്തതല്ല. എനിക്കല്ലാ ആരോഗ്യം തന്നില്ലേ? എനിക്കല്ലാഹു ചെറിയ അറിവ് തന്നില്ലേ? ആ അറിവ് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യൽ എന്റെ കടപ്പാടല്ലേ. 11 മഹല്ലിൽ സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിച്ച് മുസ്ലിമീങ്ങളുടെ ഐക്യത്തിൽ നിന്ന് മാറി നിന്ന് ജുമാ ബാത്തിലാക്കുന്നവർ, ഔലിയാക്കളെ കുറ്റം പറയുന്നവർ, നബി തങ്ങളുടെ ജന്മദിനാഘോഷം കൊണ്ടാടാത്തവർ, ജുമാഅയുടെ ഭാഷ മാറ്റിയവർ, തറാവീഹിന്റെ എണ്ണം ചുരുക്കിയവർ, ഖബറിന്റെ സമയത്ത് ഖുർആൻ ഓതാൻ മടിക്കുന്നവർ, മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കാത്തവർ, മയ്യിത്തിനു വേണ്ടി പ്രാർത്ഥന നടത്താത്തവർ, തൽഖീൻ ചൊല്ലാത്തവർ, ഖുർആൻ ഓതാത്തവർ, അങ്ങനെയുള്ളൊരു സമൂഹമായി 11 മഹല്ല് നഷ്ടപ്പെട്ടപ്പോൾ ആരെയും കണ്ടിട്ടല്ല, എന്നെ പടച്ച റബ്ബിനെ കണ്ട്. എന്റെ ഉസ്താദ്മാരെ പൊരുത്തം വാങ്ങി, വടകര മുഹമ്മദ് ആജിത്തങ്ങൾ എന്ന മഹാനായ വലിയന്റെ പൊരുത്തം വാങ്ങി, താജുൽ ഉലമയുടെ പൊരുത്തം വാങ്ങി, ഉസ്താദ്മാരെ പൊരുത്തം വാങ്ങി. ഓല ഷെഡ് കെട്ടി തുടങ്ങിയ ഓല ഷെഡാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. സിറാജുൽ ഹുദയുടെ ആദ്യത്തെ ഓല ഷെഡ് അവിടുന്ന് തുടങ്ങിയ സിറാജുൽ ഹുദ അള്ളാഹു ഉയർത്തി, അള്ളാഹു വളർത്തി. ഞാനല്ല കേട്ടോ, 75 ഏക്കറോളം സ്ഥലത്ത് 13,000 കുട്ടികൾ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന സിൽവർ ജൂബിലി ഇപ്പോൾ നടത്തുന്ന സ്ഥാപനം അള്ളാഹു തന്നതാണ്. ശുക്ര് ചെയ്യേണ്ടതാണ്. ശുക്രിന്റെ ഒരു ഭാഗമാണ് 25 വാർഷികത്തോടനുബന്ധിച്ച് പാവപ്പെട്ട 25 ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അൽഹംദുലില്ല, 20 വീടുകൾ ഓരോരുത്തർ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ഇന്നലെ ഉരുണ്ട് വീണ വീട്, അതൊരു ചെറുപ്പക്കാരനായിട്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, സിറാജുൽ ഹുദയില് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരിൽ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നു. കാരണം 850 സ്റ്റാഫുകൾ നിർമ്മിച്ചുകൊണ്ട് ഒരു കാര്യം പറയാൻ സ്ഥലമില്ല. 1000 കുട്ടികൾ താമസിച്ച് പഠിക്കുന്നതിന് 300 കുട്ടികൾ ഖുർആൻ പാടാക്കുന്ന മക്കൾ, 165 കുട്ടികൾക്ക് ഖുർആൻ മനപ്പാടാമാക്കി കഴിഞ്ഞ കുട്ടികൾ, 165 അവർക്ക് സർട്ടിഫിക്കറ്റ് ഈ സമ്മേളനത്തിൽ കൊടുക്കും. അവരുടെ വസ്ത്രം, അവരുടെ സ്ഥാന വസ്ത്രവും സർട്ടിഫിക്കറ്റും 185,000 രൂപയോളം അതിന് വേണം. ഞാനതൊരു സദസ് എന്ന് പറഞ്ഞപ്പോ മൂസഹാജി എന്ന് പറയുന്ന ഒരാള് എപ്പോഴും സഹായിക്കുന്ന ആളാ, സ്റ്റേജ് മുക്കേറി തീർത്തും ഞാൻ തരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. ഞാൻ ദുബായിൽ മർക്കസിന്റെ ഓഫീസിൽ ഇരിക്കുന്ന ഒരു സഖാഫി സാധു മനുഷ്യൻ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന, ഉസ്താദ് എനിക്ക് വീടില്ല, വീടിടാൻ വേണ്ടി ദ്വാരക്കണം, അള്ളാഹു നല്ല വീട് തരട്ടെ. എന്റെ വീട്ടിന്റെ പണി തുടങ്ങാൻ പോവാണ്, അതോടുകൂടി സിറാജുൽ ഹുദയുടെ കീഴിൽ സാധുക്കൾക്ക് ഒരു വീട് എന്റെ പകരം 500,000. അങ്ങനെയാണ് ഇഖ്ലാസുള്ള കൊടുതി. ഇങ്ങോട്ട് പറഞ്ഞങ്ങ് കൊടുക്കുക, എന്ത് സന്തോഷമുള്ള കൊടുതിയ. ഫാമിലി തസ്കിയ പരിപാടി വെച്ച് സ്ത്രീകളെയും പുരുഷന്മാരെയും ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കൊക്കെ ആവശ്യമായ ഒരുപാട് ഉപദേശം കൊടുത്ത ക്ലാസ് ആദ്യത്തെ ദിവസം ഏകദേശം 2,000 സ്ത്രീകളും അതുപോലെ പുരുഷന്മാരൊക്കെ വന്നു. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ഫ്രീ കൊടുത്തു. ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ മേശട്ടൊക്കെ റെഡി ഉണ്ടോ നോക്കുകയാണ് ഞാൻ. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, സിറാജുൽ ഹുദയിൽ സിൽവർ ജൂബിലി വെച്ച് സിക്കിറുകൾക്ക് ഉണ്ടാവില്ലേ ഉസ്താദെ? ഉണ്ടാവും. അതിന് ഭക്ഷണം കൊടുക്കൂലേ? കൊടുക്കും. അതിന് 500,000 രൂപ മതിയാവൂലേ? ഞാൻ പറഞ്ഞു, ചിലപ്പം മതിയാവും, ചിലപ്പം മതിയാവൂല. എന്നാ അത് തീർത്തു എന്റെ ബാപ്പാന്റെ ഉമ്മാന്റെ പേരിൽ ഇങ്ങോട്ട് വന്ന് പറയാം. അങ്ങനെയാണ് ഇഖ്ലാസുള്ള സദഖ. അല്ലാഹു തആല എല്ലാവർക്കും സ്വർഗം കൊടുക്കും.
ഇഖ്ലാസുള്ള സദഖ. ഇന്നലെ കാസർഗോഡ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു താജുൽ ഉൽമന്റെ പേരിൽ ഓഡിറ്റോറിയം ഉണ്ടാക്കാം, നമ്മളെ കുട്ടികളെ ഇരുത്തിയിട്ട് ക്ലാസ് എടുക്കാനും സ്റ്റാഫുകൾക്ക് നിർദ്ദേശം കൊടുക്കാനും വേറെ വലിയ നല്ല കാര്യത്തിന് ഉപയോഗിക്കാനാ. സുബ്ഹാനല്ലാഹ്, നമ്മളെ മുംതസിൽ ആജി അടുത്ത് സിറാജുലുദ്ദീനിലുണ്ട്. അവൻ മുമ്പ് വന്ന പോലെ ഒന്നല്ല, മുമ്പ് 4-5 കൊല്ലം മുമ്പ് വന്നതാ. അന്നത്തെ സിറാജുലുദ്ദീൻ ഇന്നത്തെ സിറാജുലുദ്ദീൻ രണ്ടും രണ്ടാണ്. 5 കൊല്ലത്തിനടുക്ക് അല്ലാഹു തആല തന്ന നിഅമത്തിന് അറ്റമില്ല. 25 ഏക്കറോളം സ്ഥലത്ത് പടർന്ന് വന്തലിച്ചു കിടക്കുന്നുണ്ട് സ്ഥലം സ്ഥാപനം. അതെ, മുംതസ് അലി ഹാജി അത് കണ്ടു, സ്വർണം കൊടുത്തയച്ചിട്ടുണ്ട്. സൗദ സൗദാന്റെ പെണ്ണും കൊടുത്തയച്ചു, പിന്നെ ഒരു സ്ത്രീയും, രണ്ടും പെണ്ണ് തന്നെ. അല്ലാഹു സ്വർഗത്തുനിന്ന് സ്വർണം കൊടുക്കട്ടെ. അപ്പോ മുംതസ് അലി ഹാജിക്ക് വലിയ സന്തോഷമായി കണ്ടപ്പോ. അങ്ങനെ വരുന്നവരൊക്കെ സന്തോഷിക്കുകയാണ്, സിറാജുൽ കണ്ട് സന്തോഷിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞിട്ടുണ്ട് സിറാജുലുദ്ദീന്റെ ഒരു 5-8 ബിൽഡിങ്ങിന് പെയിന്റ് ചെയ്യണോ. ഇപ്പോ കല്യാണം എടുക്കുമ്പോൾ വീടൊക്കെ പെയിന്റ് ചെയ്യൂലേ, 5-8 ബിൽഡിങ്ങിന് ഇപ്പൊ പെയിന്റ് ചെയ്യണം. ആദ്യത്തെ ബിൽഡിംഗ് പുതിയ വേറെ ഉണ്ട്, അതിന് തന്നെ വേണം 3 ലക്ഷം 2.5 ലക്ഷം 3.85 ഇങ്ങനെ ഓരോന്ന് പെയിന്റ് ചെയ്യാൻ വേണം. അങ്ങനെ ഓരോരുത്തരും സഹായിക്കണം, അങ്ങനല്ലേ. അപ്പൊ ഇന്നലെ താജുൽ ഉൽമന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഓഡിറ്റോറിയം 1 സ്ക്വയർ ഫീറ്റിന് 1000 രൂപ, 100 സ്ക്വയർ ഫീറ്റിന് 1 ലക്ഷം രൂപ, 1000 സ്ക്വയർ ഫീറ്റിനാകുമ്പോ 10 ലക്ഷം രൂപ. എനിക്ക് കണക്കുകളെല്ലാം അറിയാലോ, 1 ന് 1000 രൂപ. 1000 രൂപ നോട്ടിപ്പം കിട്ടൂല, അതുകൊണ്ട് 2 എണ്ണം കൊടുത്ത് 2000 കിട്ടൂല. 2 സ്ക്വയർ ഫീറ്റ് എടുത്താൽ ഏറ്റവും ചുരുങ്ങിയത്, അല്ലെങ്കിൽ 2500 നോട്ട് കൊടുത്താലും മതി. ഒന്നെടുക്കുന്ന ആള് ഓരോരുത്തർ കഴിവനുസരിച്ചല്ലേ കൊടുക്കുക. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ ഒരാള് പറഞ്ഞ് കുവൈത്ത് പോകുന്ന ഒരാളാ, 100 സ്ക്വയർ ഫീറ്റ് ഞാൻ അബ്ദുല്ലാഹിന്. അപ്പൊ ബേക്കിന്ന് നമ്മുടെ മമ്മുഞ്ഞി ഹാജി മരിച്ചുപോയി, അടുത്ത കഴിഞ്ഞാഴ്ച മരിച്ചുപോയി, ഹറമന്ന മരിച്ച്. വലിയ സഹായം ചെയ്താണ് എല്ലാ കൊല്ലവും സിറാജുദ്ദീൻ ഓരോ ഉദ്ഹിയെ തറങ്ങിയത്. കഴിഞ്ഞ ആഴ്ച ഹറമന്ന് മരിച്ചുപോയി, ഉംറ ചെയ്തിട്ട് നല്ല മരണം, അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. മമ്മൂഞ്ഞി ഹാജിന്റെ മക്കളും മരുമക്കളും കൂടി പറഞ്ഞ് 300 സ്ക്വയർ ഫീറ്റ് ബാപ്പാന്റെ പേരുണ്ട്. അപ്പൊ വേറൊരാൾ 100, ഞാൻ വരുമ്പോ ഒരാൾ കത്ത് തന്നു, അങ്ങോട്ട് എത്തിയിട്ട് വായിച്ചു നോക്കണം, വായിച്ചു നോക്കുമ്പോൾ 100 സ്ക്വയർ ഫീറ്റാ. അങ്ങനെ ഓരോരുത്തരും തരുന്നുണ്ട്. ഇന്ന് നേരമ്പോൾ തന്നെ ഒരുപാട് ആൾ സ്ക്വയർ ഫീറ്റ് തന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഇടക്കെന്ന് പറഞ്ഞ എന്തിനാ അറിയാം, നമ്മളെ പ്രവർത്തകന്മാർ ഇങ്ങനെ സ്റ്റേജ് കൂടി ഒന്ന് നടക്കുക, സാസ് കൂടി നടക്കുക, നമ്മളെ പ്രസിഡന്റ് സലീം സാഹിബ് അടക്കം. അപ്പൊ ഓരോരുത്തർ എല്ലാം എഴുതും, 100 സ്ക്വയർ ഫീറ്റ്, 50 സ്ക്വയർ ഫീറ്റ്, 1000 സ്ക്വയർ ഫീറ്റ്, 500 സ്ക്വയർ ഫീറ്റ്, 10 സ്ക്വയർ ഫീറ്റ്, 25, 10, ഇങ്ങനെ എഴുതും. ഇതെല്ലാം കൂടി നമുക്ക് ലാസ്റ്റ് ഫാത്തി വെച്ചിട്ട് ഒരൊറ്റ അതിനുവേണ്ടി ഇടക്കെന്ന് പറഞ്ഞതാ. അള്ളാഹു തന്നെ എല്ലാവർക്കും ബർക്കത്തിയത്. അള്ളാഹുവേ, ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നവർക്ക് നീ സ്വർഗം കൊടുക്കണം റഹ്മാനെ. ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. അവരിൽ നിന്ന് മരിച്ചുപോയവരെയും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെയും ഖബറിനെ സന്തോഷമാക്കണം റഹ്മാനെ. ആര് നിന്റെ ദീനിനെ സഹായിക്കുന്നുണ്ടോ അവരുടെ ബിസിനസ്സുകളിലും തൊഴിലുകളിലും ആയുസ്സിലും ആരോഗ്യത്തിലും കുടുംബത്തിലും കൃഷികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും ജീവിതത്തിന്റെ സർവ്വരംഗത്തും ബറക്കത്തി ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഒരു കുറവും വരുത്തരുതേ റഹ്മാനെ. ഐശ്വര്യം വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അതിലാരെ മക്കളില്ലാത്തവരുണ്ടോ ഹൈറായ മക്കളെ നൽകണേ റഹ്മാനെ. ആരെ മക്കൾക്ക് എന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ഏത് ഗർഭിണികളുണ്ടോ സലാമത്ത് നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്കതൊന്നും പോരാ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണം റഹ്മാനേ. ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് സ്വർഗത്തിലെത്തി ഹബീബായ നബിതങ്ങളെ കൂടെ കാണാനും ഒരുമിച്ചുകൂടാനും നീ കാരണമാക്കണേ റഹ്മാനേ. സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ലി വെട്ടിത്തെറിച്ച് പോറ്റിയതാണ് ഈ ദീൻ, തലക്ക് മുറിവേറ്റ് പോറ്റിയതാണ് ഈ ദീൻ. ഈ ദീനിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല. മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി ജീവിക്കണം. അങ്ങനെ ഒറ്റക്കെട്ടായി ജീവിക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം. അതറിയാത്തവർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറഞ്ഞു കൊടുക്കണം. കുറ്റ്യാടിയിൽ പോയി 40 ദിവസത്തെ വയല് ആരും അഞ്ചേശയും തരൂല, അവിടെ ഉദ്ദേശിച്ചിട്ടുമില്ല. 40 ദിവസത്തെ വയല് നിശ്ചയിച്ചു. വയല് പറഞ്ഞു അൽഹംദുലില്ലാ, എത്രയോ സലഫികൾ സുന്നികളായി, ജമാഅത്തുകാർ സുന്നികളായി,
orang go to Musa Haji, yang jelma jemaah jilam ini trust member, mari kita jemaah manur pali na committee ura presiden. Agen ayi orang orang sunat yang mati lekukan. Adi jemaah kita panan, Allah ini jayaan ura nanian, panang go kanya business gara nalla. Aruk yang guna ini keperawatikan, atrawa yang aruk yang mila. Ini kalau tanpa ceria nikmat, aduh perisudah Quran yang kurcullah ariban. Habibah ini bismillah wali semula hadisan. Imam inggalah kitab nukah, awasaram danna dan. Mahaan mara ceritram berikan, awasaram danna dan. Ah ilmu perjeri pikel enda katapada. Orang-orang terkum malah godetan nikmat ini syukur berdom, panakari panang godukanam, airoge mula cerupak kari pravarti kanam, panditan mari abar kalla godetan arivu toran parayanam, agen Allah ahwinde di, tayaban nalu ere ibadan nelayan terlom, adini paliida krup presiden mari sekretari mari umarakal, orang muslim yang arab ayatini cerikumbo. Telefon ini beli cipara jalan, bawa dari bawaan Muslimi hari ke sami emun dengan tiara agam. Muslimi hari bohman cilen itu la komplain nunda ageri tu. Namuk Allah taala tu nene niatan adu. Adu boleh Muslimi hari enne berenda boleh perikane cilen na tohneli. Orang modal agari kunda ageri tu. Allah binda diri na sahayi agam. Angine, yllerum nalla bisalam ayah manusode, jiwikanam dina sahikanam, aduk kada padaan, surtukale, bahana ya sidna Abu Bakar Siddiq, radhiyallahu anhu dina ni pravartichu, adinde beril Siddiq radhiyallahu anhu kallan vanna verund, cetalar nillya, Allah an Rasulin dekude. Alhamdulillah, strigal sorang berita je. Mak, bidas itu buat, makanya nenele doli pun Allah khairah doli, allah kutik ma kutik ma Allah kurangkan. Bercerupak kan, katu berita je, nenele, senggadai pun, deh dini bahari ni pon, macam passport kuda diila, anamisimai, akrami kiamat na alul kesu urut itu, adeh dini passport kuda diila Allah ke, habibai ni bidang galah berkatul nadeh dini passport walar petan tu jirci urkanu murahmane. Sunnati emat ini perubatan nanti kundi kena samai itu kalung mudi cipat itu, orang cerupakar nak kuti ansubaturi ilad nanti orang alparnu Allahuye, ah perikubetiya orang alku muri bersama undi kudu kerudu rahmane, purna selamat kudu kene rahmane, wu sahodarun mari, sedikurudi Allahu ennu, warakan askeri kiamudan itu dhuure poi tamasi keendi bannu. Padukkan skiri kendi bantu, percaya sedih kerana Allah itu lebih dengan kita gudat tenne. Madinah ini ke bokongnya yatrairum gudat tenne. Rasulullah ne bekil darukum manusiliru perdi munnend satrukuluriyo, munnilu darukum beri perdi walatun neruiriyo, walatun gudat darukum beri perdi edatun neruiriyo. Nebidanggal kondon sambawi cuda, sedikit Allah hendak pinna naran dengannya. Rasulullah koru perikum betteri dengan mana sirak. Rasulullah alaihi wasallam tanggal round je itu guna naran nu. Hidupkan bondu, nyani, ini upada amatta bayasili haji nu boleh po. Anu jana Malagaram mandi dalil cerupak alam Malagaram mandi, entri aduh ini cerita beri kaya dandan tu. Evade Allahu Inna Rasuli boleh cerita, waru thoril keram mandi, entri aduh ini cerita. Ah Malagari pombo, Nabi Sallallahu Alaihi Wasallam tangguk perikota adiri kan? Ikan aga kuttan aga orang tu dini pagarom, sedik lagi Allahu round je cerita tu. Allahu Inna dini beri nela nela kan? Allahu Inna Rasuli nasa mana cikar? Sudik rodi Allah ini nak kuatkan mak surga tu gara gara Allahu. Sudik rodi Allah ini pula tu, ada tu nengal agak ibu sah tidak. Sejak gara gara tuod serai kena beradu. Aduk tu tuod tak kuatkan kuatkan surga tu lipat resip kena Allah. Marbun lo khatab rodi Allahu. Hendap priya petta umma hari.
ബാപ്പാക്ക് രോഗമായാല് ശുശ്രൂഷിക്കണം, ഉമ്മാക്ക് രോഗമായാൽ ശുശ്രൂഷിക്കണം, ഭർത്താവിന്റെ ബാപ്പക്ക് രോഗമായാലോ, ഭർത്താവിന്റെ ഉമ്മാക്ക് വിഷമമായാലോ. പറയട്ടെ, ഭർത്താവിന്റെ വസ്ത്രമലക്കി കൊടുക്കൽ സ്ത്രീകൾക്ക് നിർബന്ധമില്ല, പക്ഷേ തറവാടിത്തമുള്ള പെണ്ണുങ്ങൾ അത് ചെയ്തു കൊടുക്കും. എന്റെ ഭാര്യക്ക് എന്റെ ഷർട്ട് അവൾക്ക് തന്നെ അലക്കണമെന്ന നിർബന്ധമാണ്, തേക്കലും അവൾക്ക് തന്നെയാ താല്പര്യം. സ്നേഹിക്കുന്ന ഭാര്യമാർ അങ്ങനെ, പക്ഷേ അവർക്കത് നിർബന്ധമില്ല. എങ്കിൽ പിന്നെ ഭർത്താവിന്റെ ബാപ്പക്ക് രോഗമാകുമ്പോ ഉമ്മാക്ക് രോഗമാകുമ്പോ നോക്കൽ സ്ത്രീകൾക്ക് നിർബന്ധമില്ല. പക്ഷേ ആ പ്രായമുള്ള ഉമ്മ ബാപ്പമാരെ നോക്കിയാൽ, പരിചരിച്ചാൽ, ഖിദ്മത്ത് എടുത്താൽ കിട്ടുന്ന പ്രതിഫലത്തിന് കണക്കില്ല. സ്വന്തമല്ല, ഭാര്യന്റെ ഉമ്മയല്ല, പിന്നെ പരിചയമില്ല, വയസ്സായ ഒരു ഉമ്മ. ആ ഉമ്മാന്റെ വീട്ടില് ഉമ്മാനെ കണ്ടപ്പോ വീടടിച്ചു വരാൻ, ഉമ്മാന്റെ കോളാമി കഴുകി കൊടുക്കാൻ, ഉമ്മാന്റെ വസ്ത്രം അലക്കി കൊടുക്കാൻ, ഉമ്മാക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കാൻ മറുപടി തീരുമാനിക്കാൻ എന്തിനു പഠിച്ചവന്റെ പ്രതിഫലം കിട്ടാൻ. രാവിലെ സുബൈ നിസ്കരിച്ച് വന്ന് ഉമ്മാക്ക് വേണ്ട ഒത്താശ ചെയ്യാൻ വന്ന് നോക്കുമ്പോ സുബൈന്റെ മുമ്പ് വേറെ ഒരാൾ വന്ന് എല്ലാം ചെയ്തു കൊടുത്ത് മടങ്ങിപ്പോയി. തീരുമാനിച്ചു ഇന്ന് ഉറങ്ങൂലേ, ഇന്ന് അയാളെ കണ്ടുപിടിച്ചിട്ട് അയാളെ കൊണ്ട് ഇന്ന് ദ്വാരപ്പിക്കണം, വല്ലാത്ത സേവനം ചെയ്യുന്ന ആള്, അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. അങ്ങനെ ഉറങ്ങാതെ കാത്തിരുന്നു ഉമർ ഇബ്നു ഖത്താബ്. ഫസഖാറവഖുല്ലൈലി അർറഹൂനി ഖല്ലുഹാ വലക്കിന്നഹു സിദ്ദീഖു മംഗാല ബദിയാ فالخلق لا عن كاهل النز قبله وما حملته النفس الا المعاليا സുബ്ഹിക്കും തഹജ്ജുദിന്റെ സമയത്ത് ഈ ഉമ്മാമാന്റെ ഖിദ്മത്തിൽ വരുന്നത് ആരാണ്? 60 വയസ്സിന്റെ മേലെയുള്ള ഭരണാധികാരിയാണ്. അടുത്തു ചെന്നപ്പോ ആളെ മനസ്സിലായി. ഉമർ ഖത്താബ് ഉറക്കങ്ങ് വിളിച്ചു പറഞ്ഞു, ഫസഹാദിഹിൽ ഫാറൂഖു മകാന സബിഖി സിവക അബൂബക്കറിൻ വമാ കുന്തു റാവിയ. ഓ അബൂബക്കറിന്റെ സിദ്ദീഖ്, നിങ്ങൾക്കല്ലാതെ എന്നെ ഓവർടേക്ക് ചെയ്യാൻ കഴിയൂല. സ്വർഗം കിട്ടാൻ വേണ്ടിയുള്ള സേവനം, വയസ്സായ ഉമ്മാന്റെ ഖിദ്മത്ത്. ഭർത്താവിന്റെ ഉമ്മയല്ല, ഭാര്യന്റെ ഉമ്മയല്ല, അന്യരായ ഉമ്മാക്ക്. ഇപ്പൊ ചില സ്ത്രീകൾക്ക് ഭർത്താവിന്റെ ഉമ്മാക്ക് ഹിതമത്തെടുക്കാൻ മടി, സ്വന്തം മാക്ക് ഹിതമത്തെടുക്കാൻ മടി, അങ്ങനെ ആയിപ്പോകാൻ പാടില്ല. സേവനമുള്ള കുടുംബത്തിന് സമാധാനം. സ്വന്തം ഉമ്മാനെ നന്നായിട്ട് ഭാര്യ നോക്കുമ്പോ ഭർത്താവിന് നല്ല സമാധാനം. എനിക്ക് വീട്ടിലിക്കാൻ സമയം, ഞാൻ ബിസിനസ്സാ, യാത്രയാ, വയലാ, പോക്ക, എന്റെ ഉമ്മാനെ ശരിക്കും എന്റെ ഭാര്യ നോക്കുന്നുണ്ടല്ലോ, നല്ല സമാധാനം. ഇതുപോലെ ഭാര്യന്റെ ഉമ്മാക്ക് സുഖമില്ല, ഞാനൊന്ന് എന്റെ വീട്ടിൽ പോയി താമസിച്ചോട്ടെ. ഇവിടെയൊക്കെ ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യ താമസിക്കലോ, ഭാര്യന്റെ വീട്ടിൽ ഭർത്താവ് താമസിക്കലോ, അങ്ങനെ ഭർത്താവിന്റെ വീട്ടില് ഭാര്യ താമസിക്കല. അപ്പോ ഭർത്താവിനോട്, ഉമ്മാക്ക് സുഖമില്ല, ഞാനൊന്ന് പോയിക്കോട്ടെ ഒരാഴ്ച, ഉമ്മാന്റെ ഖിദ്മത്തിന് അയച്ചു കൊടുക്കണം ഭാര്യമാരെ, അപ്പൊ പോകാൻ പാടില്ല എന്ന് പറയുന്നു. നല്ല സന്തോഷമുള്ള ജീവിതം, സമാധാനം, ഐക്യം, സമാധാനം, അങ്ങനെ എല്ലാ രംഗത്തും വേണം സമാധാനം. ഏറ്റവും വലിയ സമാധാനം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ്, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്നത് കൊണ്ടാണ്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ, തഖ്വയുള്ള മനസ്സുള്ള, നിന്നെ ഭയപ്പെടുന്ന, നിന്നെ സ്നേഹിക്കുന്ന മനസ്സുള്ള മുത്തഖികളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ സദസ് നീ കബൂൽ ചെയ്യണേ അല്ലാ, ഞങ്ങളെ ദുആക്ക് ഉത്തരം തരണേ അല്ലാ. ഉമ്മമാരെ, ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ, എന്റെ ചെറുപ്പക്കാരെ നേറ്റു നിൽക്കണം. عجبا للمحب كيف ينام كل نوم للمحب حرام ما
മൈമൂന ബീവിക്കെന്തൊരു സന്തോഷമാണ്, പടച്ചവനിലേക്ക് മനസ്സ് തിരിച്ചതാണ്. പക്ഷേ രാത്രി സമയത്ത് ഉറങ്ങാതെ ദിക്റും ഔറാദുമാണ്. മൈമൂന ബീവി പറയുന്നു, എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു, അള്ളാഹനെ സ്നേഹിച്ചതല്ലേ, അള്ളാഹു ഉറങ്ങുന്നില്ലല്ലോ, രാജാവ് ഉറങ്ങാതെ നമ്മൾ ഉറങ്ങലെങ്ങിനെ. അള്ളാഹന പ്രിയം മക്കളും ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ചു. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ അങ്ങ് വഫാത്തായപ്പോൾ ഒരൊറ്റ ദുആ റസൂലുള്ളാഹിനെ പ്രിയം വെച്ച അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ റസൂലുള്ളാഹിന്റെ അശ്റഫാക്കപ്പെട്ട മുഖം എനിക്കിനി കാണാൻ കഴിയൂലല്ലോ, ആ കണ്ട കണ്ണെന്റെ കൈവശത്തിലുണ്ടല്ലോ, നബി തങ്ങളെ കാണാത്ത കണ്ണ് എനിക്ക് വേണ്ട, പടച്ചവരെ എനിക്ക് ഈ കണ്ണ് റസൂലുള്ളാഹിന്റെ മുഖം കണ്ട കണ്ണ് അത് കേടുവരാതെ ഒന്ന് സ്വർഗത്തിലെത്തിക്കളും. അഹ്മി ബസരീ, എന്റെ കണ്ണിന്റെ കാഴ്ച ഒന്ന് പിൻവലിക്കണമല്ല, കണ്ണിന്റെ കാഴ്ച വേണ്ടെന്ന് വെച്ചു. റസൂലുള്ളാഹിനെ കണ്ട കണ്ണും കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനാണ്. സുഹൃത്തുക്കളെ, സ്നേഹമാണ്. അങ്ങനെ എത്രയുണ്ട് സംഭവങ്ങൾ പറയാൻ. അള്ളാഹുവിനെ പ്രിയം വെക്കണം, റസൂലുള്ളാഹിനെ പ്രിയം വെക്കണം. അങ്ങനെ പ്രിയം വെച്ചാ പിന്നെ റസൂലുള്ളാഹ് സാധാരണ നമ്മളെ പോലത്തെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന സലഫിയാവൂല, ജമാഅത്തെ ഇസ്ലാമിയാവൂല, പുത്തൻവാദിയാവൂല. അള്ളാഹിനെ സ്നേഹിച്ചാൽ അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ടെന്ന് പറയുന്ന സലഫിയാവൂല, പുത്തൻവാദിയാവൂല. അല്ലാഹ് തന്ന നിഅമത്ത് കൊണ്ട് അതാ സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് നരകത്തിന്റെ വഴിയിലേക്ക് തെറിച്ചു പോയവരെ സുന്നിയാക്കാൻ വേണ്ടി ചീത്ത പറയാതെ ലയനത്ത് ചെയ്യാതെ തെളിവുകളിങ്ങനെ പറഞ്ഞുകൊടുത്തവരെ സുന്നത്തി ജമാഅത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അതാണ് സിറാജുൽ ഹുദ ചെയ്ത ഏറ്റവും വലിയ സേവനം. കേട്ടോ, നിങ്ങളെല്ലാം വരണം ഫെബ്രുവരി 3, 4, 5 തീയതികൾ സിറാജുൽ ഹുദയിൽ വരണം. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിന് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം, നിങ്ങളൊക്കെ പ്രവർത്തിക്കണം. അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് അല്ലാഹ് പറഞ്ഞില്ലേ, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവർക്കാണ് സ്വർഗം. അല്ലാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ് നീ ദുആ കിതാബത്തുള്ള നീ പൊരുത്തപ്പെട്ട സദസ്സാക്കണേ അല്ലാഹ്, ഞങ്ങളെ അമലുകൾ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ വന്നവർ, ഇവിടെ പരിപാടി സംഘടിപ്പിച്ചവർ, ഇതുവരെ ഇന്ന് നേരം വെളുത്തതിന് ശേഷമുള്ള മുഴുവൻ പരിപാടികളും നാളെയും മറ്റന്നാളും കർണാടകയിൽ നടക്കുന്ന പരിപാടികളും സംഘടിപ്പിച്ചവർ, സംഘടിപ്പിക്കുന്നവർ, സഹായിച്ചവർ, പങ്കുചേർന്നവർ, ഞങ്ങളെല്ലാം നിന്റെ പാപപ്പെട്ട അടിമകൾ, തെറ്റു വന്നെങ്കിലും ആപ്പാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ലതിന് തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾ നിന്റെ ദീനിൽ വേണ്ടി പരസ്പരം സ്നേഹിച്ചവർ, ആവേശത്തോടെ സൈക്കിളും എടുത്തു വന്ന ചെറുപ്പക്കാർ, കൂട്ടിക്കൊണ്ടുവന്ന യുവാക്കൾ, അധ്വാനിച്ച ചെയർമാൻ അടക്കം ഇവിടെയുള്ള പണ്ഡിതന്മാരും മുഅ്മിനീങ്ങൾ, ഓടി ഇവിടെ എത്തിയ എന്റെ പ്രിയപ്പെട്ട മുംതസലി ഹാജി അടക്കം, റബ്ബേ ഞങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചുപോയവരുടെ കബറു സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിലും നിന്റെ അറസിന്റെ തണലിലും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. സിറാജുൽ ഹുദയുടെ ഈ ഭാഗത്തെ റസീവർ അയ്യൂബ് മഹ്ലരി. എവിടെ അയ്യൂബ് മഹ്ലരി? ഇദ്ദേഹം ഒരു മാസത്തിൽ 70 ലക്ഷം 65 ലക്ഷം ചെലവാ. നിങ്ങളെല്ലാം അദ്ദേഹം വരുമ്പോൾ പരിസംഖ്യ കൊടുക്കണം, അവരെ കൊണ്ട് കഴിയുന്ന മാസത്തിൽ കൊടുക്കണം. വലിയ സഹായ, ആർക്കും കമ്മീഷൻ ഇല്ല, അയാൾക്കും കമ്മീഷൻ ഇല്ല, അതുകൊണ്ട് കൊടുക്കുന്നില്ല. അവിടെ എത്തുമ്പോഴിക്കണ്ട, അദ്ദേഹത്തിന് ചെറിയ ശമ്പളം. അവിടെ എല്ലാവരും സഹകരിക്കും. നമ്മുടെ താജുല്ലുൽമാ ഓഡിറ്റോറിയത്തിന് ആരാണിപ്പോ പറഞ്ഞത്, ഒരു 100, 200, 500, 50, 25, 10 സ്ക്വയർ ഫീറ്റ്, കുറച്ച് സ്ക്വയർ ഫീറ്റ് കിട്ടണം. ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപ എന്നാ പറഞ്ഞു. 10 അള്ളാഹു ബർക്കത്തിയട്ടെ. 100, 500 ഒക്കെ കൊടുക്കാൻ കഴിയുന്ന ഒരു ബേക്കിലും മുന്നിലൊക്കെ ഉണ്ട്, ഓരോരുത്തർക്ക് കൈവരിച്ചിട്ട് കൊടുക്കണം. അദ്ദേഹം 10 കൊടുത്തോണ്ട് എല്ലാവരും 10 ആക്കണ്ട. അള്ളാഹ് അന്നനുസരിച്ച് കൊടുക്കണം. വേറെ ആരല്ലേ
الحمد لله ها 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 مفاتي هو ديركن تاجل مني موثل لهم هدين شيخين يقوم ورمو كنا مسا مناطل مرشوي مومين ورمو كنا مسا اللبيرلي مفاتي هو ديركن مقاري ومعي سادماي ارنجلون دبري قطكنا ملبينا كورتان قريتي قطان شكور تالمدي وين ارقين المليانه شكور تالمدي وين تشوري عن الكاسور فتسكر في عبد الحميد الله بركتي الله قبول جيدا ارنجلون دبري വളരെ പെട്ടെന്ന് സമീന സനീന എഴുതി വെക്കണം ആരാ എഴുതാ സാജി എഴുതോ ആ എഴുതിയിട്ട് ടെലിഫോൺ നമ്പർ എഴുതി വെക്കണം അള്ളാഹു ബർക്കത്തിയിട്ട് പഠിച്ചവനെ ഇതിൽ പങ്കുചേരുന്നവർക്കൊക്കെ നീ സ്വർഗത്തിൽ വീട് നൽകണം റഹ്മാനെ ഓരോ ബിസിനസ്സുകളിലും ജോലികളിലും കുടുംബത്തിലും ആരോഗ്യത്തിലും ശരീരത്തിലും ആയുസ്സിലും ബർക്കത്തിയണം റഹ്മാനെ പിന്നെ ആരുണ്ടോ ഇതാ അതിങ്ങനെ അങ്ങ് നടന്നാൽ ഓരോരുത്തർക്ക് ഇങ്ങനെ ഇത് പറയും ഒന്ന് പേര് എഴുതിയെടുത്താൽ പത്ത് സ്ക്വയർ ഫീറ്റ് അഞ്ച് സ്ക്വയർ ഫീറ്റ് എല്ലാവർക്കും പറയും ആയിരം റുപ്യ അയ്യായിരം റുപ്യ പതിനായിരം റുപ്യ ഇരുപത്തയ്യായിരം റുപ്യ എല്ലാവർക്കും കൊടുത്തൂടെ ഇനി ആരെ കൊണ്ട് വേഗം പറയും നേരത്തെ പോയ സ്ഥലത്ത് ഒരുപാട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത്രയും വലിയ സാഹസം ഉണ്ടായിട്ട് ഈ ആൾക്കാർ ഉണ്ടായിട്ട് തീരെ കിട്ടാൻ മോശമല്ലേ അതുകൊണ്ട് എല്ലാവരും പറയണം വേഗം പറയും വേഗം പറയും തീർക്കണം അതിനിടയ്ക്ക് ഒരു ഫാത്തിഹ ഓത അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين الله قبل جيرنا أشرف بطن بيسان الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين നേരങ്ങളുണ്ടോ ഒരു പത്ത് പത്ത് പറയാന് പത്ത് സ്ക്വയർ ഫീറ്റ് പത്ത് സ്ക്വയർ ഇപ്പൊ കണ്ടാ നിങ്ങൾ പിന്നെ സിറാജുദ്ദീൻ വരുമ്പം കൊടുത്താൽ മതി അല്ലെ പിന്നീട് ഇവിടെ ഉള്ള ആരെത്തും കൊടുത്തേൽപ്പിച്ചിട്ടു അല്ലെങ്കിലും നിങ്ങൾ എത്തിച്ചാൽ മതി ആരെങ്കിലും ഉണ്ടോ എന്ന് വേഗം പറയും ആരെങ്കിലും ഉണ്ടോ ഒരു പത്ത് സ്ക്വയർ ഫീറ്റ് ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ വലുത് പറയുന്ന വലുത് പറഞ്ഞോട്ടെ ആരുണ്ടേ വേഗം പറയും ആരും ഇല്ലെങ്കിൽ ഇതുവരക്കാണ് നമ്മളെ വേർക്കുന്നതിൻ്റെ അടുക്ക് പറയാം നമ്മളെ ഈ പരിപാടി ആ ആരാണ് ഫയാസ ഫയാസ് അഞ്ച് സ്ക്വയർ ഫീറ്റ് ഒക്കെ എഴുതി വെച്ചോ അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്തിയ സ്ത്രീകളെടുത്ത് കുട്ടികളെ പറഞ്ഞാൽ സ്ത്രീകളൊക്കെ താജുലുലമിൻ്റെ പേരുള്ള ഓഡിറ്റോറിയത്തിന് കഴിയുന്ന സഹായം പറയും ചെയ്യും അള്ളാഹു തആല എല്ലാവർക്കും നല്ല സഹായം ചെയ്യട്ടെ നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ച ആളുകൾ എത്രയോ ദിവസമായിട്ട് ഇതിനു വേണ്ടി ഊണ് ഉറക്കം വെച്ച് ഓടുകയാണ് നമ്മുടെ സൈനി ഉസ്താദും സൈദി ഉസ്താദും മറ്റേ സൈദി ഉസ്താദും അതുപോലെ സഖാഫ് അങ്ങനെ പലരും ഓടി പ്രവർത്തിക്കുകയാണ് അവരെ കൂടെ ഒരുപാട് യുവാക്കളും അവർക്ക് പ്രചോദനം നൽകാൻ ഉമറാക്കളും ആലിമ്യങ്ങളും അവർക്ക് നല്ല ചെലവുണ്ട് കുറേ ദിവസമായിട്ട് അതുകൊണ്ട് ആ ചെലവിലേക്ക് നിങ്ങളൊക്കെ സംഖ്യേറണം ഈ കവറുണ്ടല്ലോ ഈ കവറ് ആ കവറ് കൊടുത്തയച്ചുകൊണ്ടുള്ള ആൾക്കാർ പൈസ തരുന്നത് കവറിന് വേണ്ടി മാത്രം 75,000 റുപ്പിയോളം ചെലവുണ്ട് കവറടിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഇടുന്ന എടുക്കുക അതുകൊണ്ട് ഒരു സ്ക്വയർ ഫീറ്റ് എല്ലാവരും ഒരു 1,000 രൂപ 500 രൂപ എല്ലാവരും തരണം അതിന് കഴിയാത്തവർ കയ്യിൽ നിന്ന് തരണം ഞാനിവിടെ ഇരിക്കുമ്പോൾ കഴിയുന്ന ആളുകൾ ഇതിൻ്റെ ചെലവുകളിലേക്ക് പറഞ്ഞല്ലോ കവറിന് തന്നെ 75,000 രൂപയോളം ചെലവുണ്ട് 45,000 കവറടിച്ചിട്ടുണ്ട് അതിന് ചെലവുണ്ട് 45,000 കവർ കൊടുത്താൽ 45,000 മടങ്ങിയൊന്നും വരില്ല ചിലപ്പോൾ കുറേ വരും കുറേയൊക്കെ സംഭാവന ഉണ്ടാവും അള്ളാഹു തആല കൊടുക്കുന്നവർക്കെല്ലാം ഇനിയും കൊടുക്കാൻ തൗഫീഖിയട്ടെ ഇപ്പം കൊടുക്കാൻ കഴിവില്ലാത്തവർക്കൊക്കെ പിന്നെ കൊടുക്കാനുള്ള കഴിവ് കൊടുക്കട്ടെ എല്ലാവർക്കും വേണ്ടി ദ്വാരക്ക അള്ളാഹു കടമുള്ളവരെ കടങ്ങളൊക്കെ വീട്ടിത്തരട്ടെ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ദുആ ചെയ്യുന്ന സമയത്ത് എല്ലാ